അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലി അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാബാദ്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലൊക്കെ യഥാർത്ഥത്തിൽ ജനാസയെ പിൻപറ്റുക എന്ന് പറയുന്നതും ജനാസ സംസ്കരണത്തിൽ പങ്കെടുക്കും വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതിൽ പിന്നാലെ പോയി അതിൻ്റെ നമസ്കാരം നിർവഹിച്ച് പിന്നീട് അതിനെ മറവ് ചെയ്യുന്നത് വരെ കാത്തുന്ന രണ്ട് ഖീറാത്തുകൾ, ഉഹുദ് പർവ്വതത്തോളം പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചതാണ്. അപ്പോൾ അതിൽ പലപ്പോഴും നമ്മുടെ നാടുകളിലെ ആൾക്കാർ പ്രവാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചറ്റയോടൊരു വിമുഖത കാണിച്ച് നിസ്കാരം കഴിഞ്ഞ ഉടനെ മിക്കവാറും ആൾക്കാരൊക്കെ മടങ്ങുന്ന ഒരു കാലഘട്ടം, എല്ലാവരും തിരക്കിലാണല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഖബർസ്ഥാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെരുപ്പ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ സംശയം ചോദിച്ചു. ഖബർസ്ഥാനിൽ ചെരുപ്പിടാൻ പാടില്ല, അങ്ങനെ കുറേ ആൾക്കാർ ചെരുപ്പ് ഊരിയ ശേഷം, ചില ആൾക്കാർ ചെരുപ്പ് ധരിച്ച ശേഷം ഒക്കെ പ്രവേശിക്കുന്നു. എന്താണ് ഇതിൻ്റെ വസ്തുത, പ്രമാണങ്ങളിലുള്ളത് എന്താണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾ ചെരുപ്പ് ധരിച്ച് ഖബറിൻ്റെ അടിയിലൂടെ നടക്കുമ്പോൾ, എടോ അത് അഴിച്ചു വെച്ചുകൂടെ നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ചെരുപ്പ് ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ നമ്മൾ ജനാസ ഖബറിൽ വെച്ച് നമ്മൾ തിരിച്ചു പോരുമ്പോൾ അവർ നമ്മുടെ ചെരുപ്പിൻ്റെ വാറടി ശബ്ദം കേൾക്കുന്ന അകലത്തിൽ വെച്ച് മലക്കുകൾ കടന്നു വരും എന്ന് പറയുന്ന ഹദീസ് വെച്ച് അപ്പോൾ ചെരുപ്പ് ധരിക്കൽ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ചെരുപ്പ് ധരിക്കുന്നതിന് പ്രശ്നമില്ല എന്ന് സംസാരിക്കുന്നവരെയും നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ സുന്നത്ത് ചെരുപ്പ് ധരിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ആ ചെരുപ്പ് ധരിക്കാതിരിക്കുന്നത് ആ ഭൂമി ചിലപ്പോൾ അതിശക്തമായ ചൂടോ തണുപ്പോ കാരണം ധരിക്കേണ്ട അവസ്ഥ വരികയോ, അല്ലെങ്കിൽ മുള്ളോ, അവിടുത്തെ ഭൂമിയിലെ പ്രതലം കല്ലും മുള്ളും നിറഞ്ഞതൊക്കെ ബുദ്ധിമുട്ടുള്ളതൊക്കെ ആണെങ്കിൽ ചെരുപ്പ് ധരിക്കുന്നത് പ്രശ്നമില്ല എന്ന് ഇത് ഒഴിവാക്കണമെന്ന് പറഞ്ഞവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഖുദാമ റഹ്മഹുമുള്ള അദ്ദേഹം മുഖനിയിൽ രേഖപ്പെടുത്തിയവർ കാണാൻ കഴിയാം ഇങ്ങനെ ഇത് ചെരുപ്പ് ധരിക്കു പോകണം മക്ബറുകളിൽ പ്രവേശിക്കുമ്പോൾ അതാണ് മുസ്തഹബായ കാര്യം. കാരണം ബൈനമാന അമാഷി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റജുലുൻ ഉമാഷി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റജുലുൻ യംഷി ഫീൽ ഖുബൂർ, ഒരാൾ ഖബറിൽ കൂടി ഇങ്ങനെ നടന്നു പോണത് കാണുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇദ്ദേഹം സഞ്ചരിക്കുമ്പോൾ. ബഷീർ ഇബ്നു ഖസാസിയ എന്ന് പറയുന്ന സ്വഹാബി പറയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു ചോദിക്കുന്നു, യാ സ്വാഹിബ സിബ്ബിതിയതൈൻ, ലൈൻ എന്നാണ് എന്ന അതിൻ്റെ അർത്ഥം, നിൻ്റെ ചെരുപ്പ് ധരിച്ചവനെ, അൽ കി സിബ്ബിയത്തൈ, നിൻ്റെ ആ ചെരുപ്പുകൾ നായലെ നീ അഴിച്ചിടുക എന്ന് പറഞ്ഞ് ഫനദറ റജുല, മനുഷ്യൻ ഇങ്ങനെ എണീറ്റ് നോക്കി, ഫലം അറഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് നബിയാണ് പറഞ്ഞതെന്ന് കണ്ടപ്പോൾ അദ്ദേഹം അത് അഴിക്കുകയും ഫറമ ബിഹിമ, അത് വലിച്ചെറിയുകയും ചെയ്തു. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. ഈ ഹദീസിനെ പറ്റി ചില പണ്ഡിത അഭിപ്രായങ്ങൾ, അത് സ്വീകാര്യമാണോ എന്നുള്ളതിൽ തർക്കമുണ്ടെങ്കിലും അത് സ്വീകാര്യമാണ് എന്നുള്ളതിലാണ് അവസാനം എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ചെരുപ്പ് ഖബർസ്ഥാനിൽ ധരിക്കാതിരിക്കലാണ് ഉത്തമം. എന്നാൽ അവിടെ കല്ലോ മുള്ളോ അതല്ലെങ്കിൽ ഉപദ്രവകരമായ വല്ല വസ്തുക്കളുണ്ടെങ്കിൽ ധരിക്കുന്നതിനും പ്രശ്നവുമില്ല. സൗദിയിലെ ലജ്ന ദായിമയോട് പിന്നെ ഈ വിഷയ സംബന്ധമായി ചോദിച്ചപ്പോഴും ഈ പറഞ്ഞ ഒരു മറുപടിയാണ് അവർ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അപ്പോൾ ചെരുപ്പ് ധരിക്കാതിരിക്കലാണ് ഉത്തമമായിട്ടുള്ളത്. അവിടെ നമ്മുടെ ഖബർസ്ഥാനിൻ്റെ പ്രതലത്തിനനുസരിച്ച് സ്ഥലത്തിനനുസരിച്ചിരിക്കും, ചൂടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ കല്ലോ മുള്ളോ ഒക്കെ ഉണ്ടെങ്കിൽ ധരിക്കുന്നത് കുറ്റകരവുമല്ല. അല്ല, നല്ല ഒരു സ്ഥലമാണ് നമ്മുടെ ഖബർസ്ഥാനെങ്കിൽ ചെരുപ്പ് ധരിക്കാതിരിക്കലാണ് സുന്നത്തായിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.